ഏവൺ ഇക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഇയർ ഇക്കണോമിക്സിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് അപ്പോൾ ഇരുപത്തെട്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഉള്ള ഭാഗങ്ങളാണ് അതിൽ ഇരുപത്തൊമ്പാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വാട്ട് ആർ ദ ഇഫക്റ്റ് ഓഫ് ഓട്ടോണമസ് ചേഞ്ച് ഇൻ അഗ്രഗ് ഡിമാൻഡ് ഓൺ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഓട്ടോണമസ് ഫാക്ടറികൾ ചേഞ്ച് വരുമ്പോൾ അഗ്രഗ ഉണ്ടാകുന്ന മാറ്റം ഇംഗത്തിലും ഔട്ട്പുട്ടിലും എന്ത് മാറ്റമാണ് വരുത്തുന്നത് എ ഡി ഈക്വൽ സി പ്ലസ് ഐ പ്ലസ് സി വൈ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഗ്രഗെ എന്ന് പറയുന്നത് കൺസംഷൻ ഡിമാൻഡും ഇൻവെസ്റ്റ്മെൻ്റ് ഡിമാൻഡും കൂടുന്നതാണ് അപ്പോൾ എ ഡി ഈക്വൽ സി പ്ലസ് ഐ പ്ലസ് സി വൈ അപ്പോൾ സി പ്ലസ് ഐനെ നമ്മൾ എന്താണെന്ന് പറയുന്നു ഓട്ടോണമസ് ഫാക്ടർ അല്ലെങ്കിൽ ഓട്ടോണമസ് ഫാക്ടറിൽ വരുന്ന മാറ്റം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ എ ഡി ഈക്വൽ എ ബാർ പ്ലസ് സി വൈ എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇൻകവും അതുപോലെ തന്നെ ഔട്ട്പുട്ടും എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് ഈ ഡയഗ്രഹത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എ എസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ അഗ്രഗേറ്റ് ഇൻകം ലൈൻ അല്ലെങ്കിൽ സപ്ലൈ കവാണ് ദെൻ എ ഡി കെവ് അഗ്രഹ ഡിമാൻഡ് കെവ് ആണ് എ ഡിയും എ സിയും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് ഈ പോയിൻ്റ് അവിടെയാണ് ഇൻകം ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് വൈ വൺ എന്നുള്ള പോഷനിൽ ഇൻകം ഡിറ്റർമിൻ ചെയ്യുന്നു ദെൻ എ ഡി കർവ് എ ഡി ടു ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഓട്ടോണമസ് ഫാക്ടർ സി വൈയിൽ ചേഞ്ച് വരുന്നില്ല സി പ്ലസ് ഐ ആണ് ചേഞ്ച് വരുന്നത് അതായത് എ ആണ് ചേഞ്ച് വരുന്നത് അപ്പോൾ എ ബാർ എന്നുള്ളത് എ ടു ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് അഗ്രഹ ഇംഗത്തിലും ഇംഗത്തിലും ഔട്ട്പുട്ടിലും ഉണ്ടാകുന്നത് അപ്പോൾ ഡിമാൻഡ് കർവ് എ ഡി കർവ് എ ഡി റ്റു ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എ ഡിയും എസും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇ ടു എന്നുള്ള പോയിൻ്റിൽ ഇ ടു എന്നുള്ള പോയിൻറ്റിൽ വൈ ടു എന്നുള്ള ഇൻകമാണ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ മാറ്റമാണ് ഓട്ടോണമസ് ഫാക്ടറിൽ ഉണ്ടായിരുന്ന മാറ്റം കൊണ്ട് അഗ്രഗ ഡിമാൻഡ് കർവ് മുകളിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇൻകം ഔട്ട് പുട്ടും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്

ഫ്ലെക്സിബിളും അതുപോലെ തന്നെ മാനേജഡ് ഫ്ലോട്ടിങ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് സപ്ലൈയും ഇക്വൽ ആകുന്ന പോയിന്റിൽ എക്സ്ചേഞ്ച് റേറ്റ് നിർണയിക്കപ്പെടുന്നു ഇപ്പോൾ ഡയഗ്രത്തിലേക്ക് നോക്കുക ഡേ ഡി എന്ന് പറയുന്നത് ഡിമാൻഡാണ് എസ് എസ് എന്ന് പറയുന്നത് സപ്ലൈ ആണ് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇ എന്നുള്ള പോയിൻറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നു ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ കൺസ്യൂമർ വാണ്ട് ടു കൺസ്യൂം ടു ഗുഡ്സ് ദ പ്രൈസ് ഓഫ് ടു ഗുഡ്സ് ആർ

സിക്സ് സീറോ സീറോ വൺ സീറോ ടു സീറോ ത്രീ സീറോ ഫോർ സീറോ ഫൈവ് ദെൻ വൺ 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 ടു വൺ ത്രീ വൺ ഫോർ ടു ത്രീ ടു വൺ ത്രീ ടു ഇങ്ങനെയാണ് നമുക്ക് ബണ്ടിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ദെൻ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ വരുന്നത് നമുക്കറിയാം പ്രൈസ് പി വൺ എന്ന് പറയുന്നത് ത്രീയാണ് പി റ്റു എന്ന് പറയുന്നത് ആണ് അപ്പോൾ ത്രീ എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ട്വൻറ്റി എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ദെൻ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക അപ്പോൾ എം ഡിവൈഡ് ബൈ പി വൺ എം ഡിവൈഡ് ബൈ പി ടു എക്സ് എക്സസിലെ എക്സ് അക്ഷത്തിലെ ഗുഡ് വണ്ണും വൈ അക്ഷത്തിലെ ഗുഡ് ടൂവും നമ്മൾ മാർക്ക് ചെയ്യുന്നു ദെൻ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈക്വൽ എം എന്നുള്ള ഇക്വേഷൻ നമ്മൾ എഴുതുന്നു ദെൻ കൊറിസോണൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ട കണ്ടെത്തി നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നു ദെൻ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് പി വൺ ഡിവാ മൈനസ് പി വൺ ഡിവൈഡഡ് ബൈ പി ടു ഈക്വൽ ത്രീ ബൈ ഫോർ ഈക്വൽ മൈനസ് പോയിൻറ്റ് സെവൻ ഫൈവ് എന്ന് കിട്ടും ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻ മിക്കവാറും വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടെത്താനായിട്ട് അതുപോലെ തന്നെ ബണ്ടിൽസ് കണ്ടെത്താനായിട്ട് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജല ദെൻ തേർട്ടി ടു മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ ത്രീ ഐഡൻറ്റിറ്റി ഓഫ് കാൽക്കുലേറ്റിംഗ് ജി ഡി പി ഓഫ് എ കൺട്രി ബൈ ദ ത്രീ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ എനി ടു മെത്തേഡ്സ് അതായത് നാഷണൽ ഇൻകം കണ്ടെത്താനായിട്ട് ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കണ്ടെത്താനായിട്ട് നമ്മൾ മൂന്ന് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ഏഡ് മെത്തേഡ് ഇൻകം മെത്തേഡ് ദെൻ എക്സ്പെൻഡീച്ചർ മെത്തേഡ് അപ്പോൾ വാല്യൂ ഏഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓരോ സെക്ടേഴ്സിനെയും ഇക്കോണമി മൊത്തത്തിൽ മൂന്ന് സെക്ടേഴ്സായിട്ട് ഡിവാഡ് ചെയ്യുന്നു ഓരോ സെക്ടറിലും ഉള്ള വാല്യൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കണ്ടെത്തുകയും അതിൻ്റെ ഒപ്പം തന്നെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് വിദേശത്തുള്ള ഒറ്റ ഘടക വരുമാനം കൂടി ആഡ് ചെയ്തത് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് മെത്തേഡാണ് ഇൻകം മെത്തേഡ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷന് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് അവരുടെ റെമണറേഷൻ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആർ പ്ലസ് ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെൻറ്റ് ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് ഐ പ്ലസ് പി അതായത് റെൻ്റ് വേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് അതിൻ്റെ കൂടെ തന്നെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വിദേശ നല്ല അറ്റ വരുമാനം കൂടി ഉൾപ്പെടുത്തിയിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഇൻകം മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് ഐ പ്ലസ് പി അല്ലെങ്കിൽ ഡബ്ല്യു പ്ലസ് ആർ പ്ലസ് ഐ പ്ലസ് പി പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എല്ലാത്തിലും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഇൻക്ലൂഡ് ചെയ്യണം ഇതിനടുത്തതാണ് എക്സ്പെൻഡീച്ചർ മെത്തേഡ് എക്സ്പെൻഡീച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നാല് സെക്ടേഴ്സ് നമുക്ക് ഇടാന്ന് പറയാൾ ഓരോരുത്തരുടെയും എക്സ്പെൻഡിച്ചറ് ഹൗസ് ഹോൾഡിൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചറ് ദൻ ഇൻ ഫാംസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് എക്സ്പെൻഡിച്ചറ് ദെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറ് ദെൻ എക്സ്റ്റേണൽ സെക്ടർ എല്ലാം കൂടി കൂടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുക ഈ രീതിയിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെതേഡെന്നതുകൊണ്ട് ഉദ്ദേശിച്ചാൽ അത് ഓരോന്നിനും ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ദെൻ അടുത്ത ക്വസ്റ്റിനാണ് തേർട്ടി ത്രീ അതായത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റൈറ്റ് ടു എനി ഫോർ ഫംഗ്ഷൻസ് ദെൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് യൂസിങ് മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ മണി സപ്ലൈ ഹൗ റൈറ്റ് എനി ഫോർ അതായത് റിസർവ് ബാങ്കിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഇന്ത്യയിലെ അഫെക്സ് ബാങ്കാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ബാങ്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മെയിനായിട്ട് ബാങ്കേഴ്സ് ബാങ്കാണ് ദെൻ ഇഷ്യൂ ഓഫ് കറൻസി കറൻസി ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതുപോലെ തന്നെ ബാങ്കേഴ്സ് ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്കായിട്ട് കണക്കാക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അതുപോലെ കൺട്രോൾ ഓഫ് മണി സപ്ലൈ മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ദൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ആയിട്ട് നിൽക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസർട്ട് ദെൻ ലാസ്റ്റ് ക്ലിയറിങ് ഹൗസ് പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട് ഇങ്ങനെ പല ഫംഗ്ഷൻസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിനോണ്ട് അപ്പോൾ ആ ഫംഗ്ഷൻസ് നമ്മൾ എഴുതുക ദെൻ അടുത്തതാണ് ബി യൂസിങ് മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ മണി സപ്ലൈ ഹൗ ഹൗറായിട്ട് അതായത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യാനോട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയിൽ ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് റേറ്റ് റിവേഴ്സ് റേറ്റ് റിസർവ് റേഷ്യോ അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സ്റ്റെറിലൈസേഷൻ ഇങ്ങനെയുള്ള മെത്തേഡ്സാണ് മോണിറ്ററി പോളിസിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി സപ്ലൈയെ ക്രബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതിന് ആദ്യത്തേതാണ് റിപ്പോ റേറ്റ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ലെൻസ് മണി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക് അപ്പോൾ റിപ്പോ റേറ്റ് ഇൻഫ്ലേഷൻ ടൈമിലും ഡിഫ്ലേഷൻ ടൈമിലും റിപ്പോ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഇൻഫ്ലേഷൻ ടൈമിലാണെങ്കിൽ ജനങ്ങളുടെ കയ്യിലുള്ള മണി വളരെ കൂടുതലാണ് അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി പ്രൊവൈഡ് ചെയ്യുമ്പോൾ റിപ്പോ റേറ്റ് കൂട്ടും അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് അധികം വാങ്ങിക്കില്ല അതുകൊണ്ട് തന്നെ മണി സപ്ലൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയുകയും മണി സപ്ലൈ കുറയുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹൊമേഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന ഫണ്ടിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇൻഫ്ലേഷൻ ടൈമിൽ കൂട്ടും ഡിഫ്ലേഷൻ ടൈമിൽ അത് കുറയ്ക്കും അപ്പോൾ ഒരുപാട് ഫണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കിട്ടും അവരത് ലോണായിട്ട് അഡ്വാൻസ് ചെയ്യും ജനങ്ങളുടെ കയ്യിൽ പൈസ എത്തുകയും ആ പൈസ കൊണ്ട് ജനങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് ഡിമാൻഡ് ചെയ്യുകയും അങ്ങനെ ഇക്കോണമിയിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുകയും ഇക്കോണമി ഗ്രോ ചെയ്യുകയും ചെയ്യും റിവേഴ്സ് റിപ്പോർ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് സെൻട്രൽ ബാങ്ക് വാങ്ങുമ്പോൾ അതിന് ഈടാക്കുന്ന പലിച്ച് നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് അഡ്വിച്ച് റിസീവ്ഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫോർ പാർക്കിംഗ് മണി വിത്ത് ദ സെൻട്രൽ ബാങ്ക് റിവേഴ്സ് ദൈറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ബോറോ ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് അതായത് റിസർവ് റിപ്പോ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് റിസർവ് ബാങ്ക് പൈസ കണക്ക് വാങ്ങിക്കുമ്പോൾ അതിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അതിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മാറ്റം വരുത്തിയിട്ട് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനിൽ ചേഞ്ച് വരുത്താറുണ്ട് അതിനടുത്തതാണ് റിസർവ് റേഷ്യോ റിസർവ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ അഡ്വാൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത പേഴ്സൻ്റേജ് സെൻട്രൽ ബാങ്കിൽ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിസേർവ് ആയിട്ട് കീപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ടുള്ള പോർഷന് മാത്രമാണ് ലോണായിട്ട് അഡ്വാൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷൻ ടൈമിലാണെങ്കിൽ റിസർവ് റേറ്റ് കൂട്ടും അപ്പോൾ കുറച്ച് പൈസ മാത്രം കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉണ്ട് ഉള്ളത് അപ്പോൾ ആ കുറച്ച് പൈസ മാത്രം അത് ലോണായിട്ട് അഡ്വാൻസ് ചെയ്യുന്നു അപ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള ജനങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന മണിയുടെ അളവ് കുറയുന്നു അതേപോലെ തന്നെ തിരിച്ചും ഇൻഫ്ലേഷൻ ടൈമിലാണ് ഡിഫ്ലേഷൻ ടൈമിലാണെങ്കിൽ റിസേർവ് റേഷ്യോ കുറയ്ക്കുന്നു അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ലോണിൻ്റെ അളവ് കൂടുന്നു അങ്ങനെ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിസേർവ് റേഷ്യോ എന്നാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെയും അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റിയും ഷെയേഴ്സൊക്കെ പബ്ലിക്കിന് സെയിൽ ചെയ്യുന്നു അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് ഇൻഫ്ലേഷൻ ടൈമിൽ ജനങ്ങൾക്ക് ഈ ഷെയർസൊക്കെ മാർക്കറ്റിൽ വിൽക്കുന്നു അപ്പം ജനങ്ങളത് വാങ്ങിക്കും അപ്പോൾ പൈസ അവിടെക്ക് വരും ഗവണ്മെന്റിലേക്ക് വരും നേരെ മറിച്ച് ഡിഫ്ലേഷൻ ടൈമിലാണെങ്കിൽ അത് ഗവണ്മെന്റ് തിരിച്ചു വാങ്ങിക്കും അപ്പോൾ പൈസ ജനങ്ങളുടെ കയ്യിലേക്ക് വരും അങ്ങനെ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും ക്രബ്ബ് ചെയ്യാനായിട്ട് സാധിക്കും ഈ മെത്തേഡ്സാണ് മോണിറ്ററി പോളിസിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഫ്ലേഷനെയും ഡിഫ്ലേഷനെയും ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് വീഡിയോയിലൂടെയാണ് നമ്മൾ ഈ കൊസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് ഒറ്റ വീഡിയോ ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ചെയ്യും അതുകൊണ്ടാണ് മൂന്ന് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ നിങ്ങളെടുത്ത് കാണുക ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർ യാതൊരു സംശയവുമില്ല ഫിഫ്റ്റി അബവ് മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും ഈ മൂന്ന് വീഡിയോസും കൂടി മൊത്തത്തിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഓരോന്നെടുത്ത് നിങ്ങൾ കാണുക എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുന്നു ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം